കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. कूजन्तं रामरामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं काव्यं सुगेयं कथराघवीयं कर्तावुतुञ्जत्तुलवाय दिव्यन् पाडुन्नतो ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തുവേണം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നീട് അഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഇതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധി സുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരദ നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ, ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു. പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ, ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുപാണേ പരിപാലയാ കുലം മമ, പരമേശ്വര പ്രിയ പരിപാലയാ നിത്യം. പാർത്ഥിവ സമുദയ രക്തതീർത്ഥത്തിങ്കൽ കുളിച്ചാസ്ഥയ, പിതൃഗണ തർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപദേ. കാൽത്തളീരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്നിജ്വാല പൊങ്ങിയിടും വണ്ണം, പത്രവും മധ്യാഹ്നാർക്കമണ്ഡലം പോലെ ദീപ്ത്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ലു നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ, ദില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ, കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീതു കൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അല്ലായികിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും. സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു, എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും.
ചിന്തപൂണ്ടുഴന്നിതു താപസവരന്മാരും പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേപധു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രമം അവർക്കെന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതി നന്ദരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോരോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉദ്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിത മതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാകവേണ്ട വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാകവേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പ കളേബരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞോരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂജിതാശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദമോടരുളി ചെയ്തിടണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവ രാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമ വചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമ രമണ രഘൂപദേ ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാന്നിധേ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സു കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനൂദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മത്പുരോ ഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിടിനാൻ ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലെഴും കാർത്തവീര്യ അർജുനനാം നൃപേന്ദ്രനെ വല്ലജാതിയുമവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ ക്ഷത്രിയ വംശമിരൂപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപനുദാനം ചെയ്യുക പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ അശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ്സന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു
പന്തിസ്യന്തനസുതനല്ലോ നീ ജഗൽപദേ എങ്കലുള്ളോരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം ഉന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവത് പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവത്തത്വം സത്സംഗം കൊണ്ടോ ലഭിച്ചീടിന ഭക്തിയോടും സ്വത്തുൽസേവാരതന്മാരാം മനുഷർ മെല്ലെ മെല്ലെ തന്മായാരചീതമാം സംസാരപാരാവാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ ത്വജ്ഞാന പരന്മാരാം മാനുഷ ജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവെങ്കൽ നിന്നമ്പോടു വാക്യജ്ഞാന മുൾക്കാമ്പിൽ ഉദിച്ചിടും ത്വൽപ്രസാദത്താൽ അപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപെട്ടു ഭവചിന്മയ പാദത്തിങ്കലാഹന്ത ലയിച്ചിടും ത്വദ്ഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമാ സിദ്ധിക്കേണം ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗത്പദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാം പദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിയിലെന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവ രഘുപദേ രാമകാരുണ്യാംബുധേ സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും മൃത്യുവന്നടുക്കുമ്പോൾ തുൽപാദാംബുജസ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പുക്കിയിടിനാൻ ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവുമകന്നു തൽപുത്രനാം രാമൻ തന്നെ ഗാഢമായ ആശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയുമായ മാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാനനൂദിനം കേകയ നരാധിപനാകിയായുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങൂ ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടന്നിടിനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം
മൈഥിലിയോടും നിജനന്ദനനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസന നമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടേ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ അയോധ്യാകാന്ഡം താർമകൾക്കൻപുള്ള തത്തേ വരികെടോ താമസശീലമകറ്റേണമാശു നീ രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാമകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിയിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്കു താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്കു വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രൂസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൽ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാമദ്രീസുതയുമാനന്ദവിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവ മരുൾ ചെയ്തു നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളീനാസനപ്രിയൻ നാരകാരാദി നളീനശരഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശ അകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ വ്യക്തനവ്യക്തനനന്ദനനാമയൻ ശക്തിവിമോഹൻ വിമുക്തഹൃദി സ്ഥിതൻ നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമാ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊൾകെന്നരുളിച്ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അംഗജനാശന വന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്തഃപുരത്തിങ്കൽ മംഗളഗാത്രിയാം ജാനകി തന്നോടും നീലോത്പലദള ശ്യാമള വിഗ്രഹൻ നീലോത്പലദള ലോല വിലോചനൻ നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ഗാത്രനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടവെൺചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായ തീകോമളൻ ബാലനിശാകര ബാലദേശേ ലസന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിഭ കൗസ്തുഭ കന്ധരൻ പ്ര
കാലേയഭാനുസമാനനയാസമം ലീലയാ താംബൂലചർവണാദ്യൈരതീവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്ത ശരച്ചന്ദ്ര തുല്യതേജസ്സോടും ശുദ്ധസ്ഫടീകസംഘാശരീരനായി സത്വരമംബരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർഘ്യപൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ ത്വന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കും ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണുവാൻ അവകാശവും വന്നിതു പുണ്ഡരീകോദ്ഭവ പുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാമ്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനീവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതീ ചാതുര്യമുള്ളോരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരിനാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായ ഭഗവതി സർവജഗത്പിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ തുല്യനാകും പിതാവായതും നീയല്ലോ ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണാഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയുക്തയായിടിന വിഷ്ണു മഹാമായാ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്ത മതീനില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതു ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ പൂർവം രാമതപോവനാഭിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം
ലങ്കാപുരീ ദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഹേതദ്ധി രാമായണം. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി, ഏഴിലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി, ഏഴിലോട്.